നമസ്കാരം. ഉത്തർപ്രദേശിലെ സംഭാൽ നഗരത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രം അക്രമികൾ അടിച്ചു തകർത്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 26-ാം തീയതിയാണ് ഈ സംഭവം നടന്നത് എങ്കിൽ പോലും ഇതേ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ ശക്തിപ്പെട്ടു വരികയാണ്. ചില ഭക്തർ ഗംഗാ സ്നാനത്തിന് ശേഷം ക്ഷേത്രത്തിൽ എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ക്ഷേത്ര പരിസരവും അവിടെയുള്ള ശിവ വിഗ്രഹങ്ങളും ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ഭക്തരും നാട്ടുകാരും പോലീസിൽ വിവരം അറിയിച്ചിരുന്നു. അവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ ഹിന്ദു ക്ഷേത്രം തകർത്തതുമായി ബന്ധപ്പെട്ട് അജ്ഞാതരായ ആളുകൾക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാത്രമല്ല പ്രദേശവാസിയായ പ്രമോദ് കുമാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സംഭാൽ നഗരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇരമ്പുകയാണ്. ഇത് BJP യുടെ പ്രവർത്തകരും ഏറ്റുപിടിച്ചിട്ടുണ്ട്. BJP പ്രവർത്തകർ ഈ സംഭവത്തിൽ ശക്തമായ നടപടി വേണമെന്ന ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ മറ്റ് മതങ്ങളോടുള്ള വിദ്വേഷമൊക്കെ ഈ രീതിയിൽ പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായും അവിടെ കലാപത്തിനുള്ള സാധ്യതകൾ പോലും നിലനിൽക്കുന്നുണ്ട് എന്നതൊരു വലിയ യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിസരത്ത് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും മറ്റും ഭരണകൂടം ഒരുക്കിയിട്ടുമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉത്തർപ്രദേശിൽ ചില ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപകമായ രീതിയിൽ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശിവക്ഷേത്രങ്ങൾക്കെതിരെ ഇതിനെതിരെ കർശനമായിട്ടുള്ള നടപടി വേണം എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.